കേന്ദ്രത്തിൽ പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടാൽ തീരുന്നതേയുള്ളൂ ബിജെപിയുടെ അധികാരമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രവാചക നിന്ദ, ബുൾഡോസർ രാജ്, അഗ്നിപഥ് വിഷയങ്ങളിലുള്ള പ്രതിഷേധവുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പാവുമ്പോഴേക്കും പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുമെന്നാണ് പ്രതീക്ഷ. ജനവിരുദ്ധ നയങ്ങളുമായി കേന്ദ്ര സർക്കാരിന് അധികകാലം മുന്നോട്ടു പോകാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിനു മുന്നിൽ വലിയ സ്റ്റാറ്റസ് ഉള്ള രാജ്യമായിരുന്നു ഇന്ത്യ. ഇസ്രായേലും ഈജിപ്തും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അതിന് മധ്യസ്ഥത വഹിക്കാൻ പോലും കരുത്തുണ്ടായിരുന്നു രാജ്യം. ലോകരാജ്യങ്ങൾ ഇന്നും ഇന്ത്യയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രവാചക നിന്ദ ലോകത്തിനാകെ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. ഇന്ത്യ വംശവെറിയിലേക്ക് പോകുന്നത് ലോകം വേദനയോടെ നോക്കുന്നു. പാവപ്പെട്ട ജനങ്ങളുടെ പാർപ്പിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയാണ് ഇവിടെ. ഹിറ്റ്ലറിനെ പോലെ രാജ്യത്തെ ചതിക്കുകയാണ് മോദിയും ചെയ്യുന്നത്. എല്ലാ ഏകാധിപതികളുടെയും രീതി ഒരേ പോലെയാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുമെന്നും അദ്ദേഹം പറഞ്ഞു. സൈനിക റിക്രൂട്ട്മെന്റിൽ അഗ്നിപഥ് സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ RSSന്റെ ഒളി അജണ്ടകളാണ് തെളിയുന്നത്. 4 വർഷത്തെ സർവീസിന് ശേഷം പിരിയുന്ന യുവാക്കൾക്ക് BJP ഓഫീസിൽ പണി നൽകുമോ? പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ അഗ്നിപഥ് സംവിധാനത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. റിട്ടയർ ചെയ്തവർക്ക് റിസർവ് പോലീസിലും മറ്റും ജോലി നൽകുമെന്നും വാഗ്ദാനങ്ങളും ഉണ്ട്. ആര് വിശ്വസിക്കാനാണ് BJP നേതാക്കളുടെ വാഗ്ദാനങ്ങളെന്നും PK കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു. മുസ്ലിം ലീഗ് നിയമസഭാ പാർട്ടി ഡെപ്യൂട്ടി ലീഡർ ഡോക്ടർ MK മുനീർ MLA മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് അദ്ദേഹം പറഞ്ഞു. CAA പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെ പോലീസ് നടപടിയുണ്ടാവില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നിട്ടും 100 കണക്കിന് ആളുകൾക്കെതിരെ പോലീസ് കേസെടുക്കുകയുണ്ടായി. അഗ്നിപഥ് സംവിധാനം ഹിറ്റ്ലറിൽ നിന്നും കടം കൊണ്ടതാണ്. SSS എന്ന പേരിൽ നാസി ജർമ്മനിൽ ഒരു ചോറ്റുപട്ടാളത്തിന് ഹിറ്റ്ലർ രൂപം നൽകുകയുണ്ടായി. ജർമ്മൻ പട്ടാളം നിലവിലിരിക്കെ തന്നെയായിരുന്നു ഇത്. ജൂതരെ വംശഹത്യ ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു SS സൈനികർക്ക് ജോലി. ആപൽക്കരമായ രീതിയിലാണ് രാജ്യം നീങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് BJPക്കെതിരെ തുറന്നടിച്ച് കുഞ്ഞാലിക്കുട്ടി എത്തിയിരുന്നു. പ്രവാചക നിന്ദക്കെതിരെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മതേതര മുഖം വികൃതമായിരിക്കുകയാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തിയത്. BJP അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്ത് വർദ്ധിച്ചു വന്നിട്ടുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയം ലോകരാജ്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നുണ്ട് എന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടി. മതവിദ്വേഷം പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം നേടാനുള്ള ശ്രമങ്ങൾ നിർത്താൻ ഭാവമില്ലെന്നാണ് പ്രവാചകനെ നിന്ദിച്ചതിലൂടെ BJP തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകനെതിരെയുള്ള BJP നേതാക്കളുടെ പരാമർശങ്ങളിലൂടെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മതേതര മുഖം വികൃതമായിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. BJP നേതാക്കളുടെ പ്രസ്താവനയെ തുടർന്നുണ്ടായ ലഹളയുടെ ഭാഗമായി മുസ്ലിം വിഭാഗത്തിനെതിരെ മാത്രം ഏകപക്ഷീയമായി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ലഹളയ്ക്ക് കാരണക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നില്ലെന്ന് മാത്രമല്ല കള്ളക്കേസിൽ കുടുക്കിയ മുസ്ലിങ്ങളുടെ വീടുകൾ പൊളിച്ചു നീക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. ഇതൊക്കെ തികച്ചും അന്യായവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ലഹളയ്ക്ക് കാരണക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. BJP അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്ത് വർദ്ധിച്ചു വന്നിട്ടുള്ള വെറുപ്പിന്റെ രാഷ്ട്രീയം ലോകരാജ്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നുണ്ട്. രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനത്തിലും മതസ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതിലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ അതൃപ്തി അറിയിച്ചതാണ്. ജനാധിപത്യ മതേതര സൂചികയിലും രാജ്യം ഏറെ പിറകോട്ടു പോയതായി ആഗോള ഏജൻസികളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.